economic system. Economic system is based on production, distribution and consumption. എന്താണ് ഇക്കണോമിക് സിസ്റ്റം? ഇക്കണോമിക് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നവും അതുപോലെ തന്നെ വിതരണവും അതുപോലെ തന്നെ കൺസംഷനുമാണ് ഇക്കണോമിക് സിസ്റ്റം. ഇക്കണോമിക് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. ഓൺ ദ ബേസിസ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം ഇക്കണോമി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്: ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, രണ്ട് സോഷ്യലിസ്റ്റ് ഇക്കണോമി, മൂന്ന് മിക്സഡ് ഇക്കണോമി. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വിതരണവും ഉൽപ്പാദനവും വിതരണവും അതുപോലെ തന്നെ ഉപഭോഗവും ഇത് മൂന്നും ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. On the basis of economic system, economy can be classified as follows. Economic system in അടിസ്ഥാനത്തിൽ ഇക്കണോമിയെ മൂന്നായി തരംതിരിക്കാം. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, രണ്ട് സോഷ്യലിസ്റ്റ് ഇക്കണോമി, മൂന്ന് മിക്സഡ് ഇക്കണോമി. അതായത് ഇക്കണോമിക് സിസ്റ്റത്തെ മൂന്നായി തരംതിരിക്കാം: ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, രണ്ട് സോഷ്യലിസ്റ്റ് ഇക്കണോമി, മൂന്ന് മിക്സഡ് ഇക്കണോമി. അപ്പോൾ ഇക്കണോമിക് സിസ്റ്റത്തെ മൂന്നായി തരംതിരിക്കാം: ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി, രണ്ട് എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കണോമി, മൂന്ന് മിക്സഡ് ഇക്കണോമി. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ? ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. എന്താണ് ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്? സ്വകാര്യ ഉടമസ്ഥതയുള്ള സാമ്പത്തിക വ്യവസ്ഥയെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. Government does not have control over market and does not take part in any kind of production. Government does not have control over market. ഗവൺമെൻറ്റിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. ആൻഡ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ. ഗവൺമെൻറ്റിനെതിരെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി? ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. Capitalist economy is an economic system based on private ownership. Okay? അടുത്ത് എന്താ പറയുന്നത്? Government does not have control over market and does not take part in any kind of production. എല്ലാ ഉത്തരവാദിത്വവും സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതും വില നിശ്ചയിക്കുന്നതും ഒക്കെ പൊതു ആരാണ്? സ്വകാര്യ ഉടമകൾ. ഗവൺമെൻറ് ഡസ് നോട്ട് ഹാവ് കൺട്രോൾ ഓവർ മാർക്കറ്റ്. മാർക്കറ്റിൽ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഗവൺമെൻറ്റിനില്ല. ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിലോ വിതരണം ചെയ്യുന്നതിലോ വില നിശ്ചയിക്കുന്നതിലോ ഗവൺമെൻറ് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ എല്ലാം സ്വകാര്യ വ്യക്തികളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എല്ലാം മുതലാളിമാരിൽ നിക്ഷിപ്തം, എല്ലാം പ്രൈവറ്റ് ഓണർഷിപ്പിൽ ഇൻക്ലൂഡഡ്. ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. അപ്പോൾ ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങൾ USA, ബ്രസീൽ, ജപ്പാൻ ആൻഡ് സ്വീഡൻ, ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമിയുടെ എക്സാമ്പിൾസാണ്. USA, ബ്രസീൽ, ജപ്പാൻ ആൻഡ് സ്വീഡൻ. അപ്പോൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്ന് മനസ്സിലായോ? ഇക്കണോമിക് സിസ്റ്റത്തെ മൂന്നായി തരംതിരിക്കാം. ഈ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി എന്താണ്? മിക്സഡ് ഇക്കണോമി, സോഷ്യലിസ്റ്റ് ഇക്കണോമി. ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ബേസ്ഡ് ഓൺ പ്രൈവറ്റ് ഓണർഷിപ്പ്. Government does not have control over market and does not take part in any kind of production. Example endokke paraya? USA, Brazil, Japan and Sweden. Example endokke paraya? USA, Brazil, Japan and Sweden. Adutthathu socialist economy. Socialist economy is based on social ownership. സോഷ്യലിസ്റ്റ് ഇക്കണോമി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഓണർഷിപ്പ് ഓർ പബ്ലിക് ഓണർഷിപ്പ്.
പൊതു ഉടമസ്ഥതയുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് ഇക്കണോമി. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യലിസ്റ്റ് ഇക്കണോമി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഓണർഷിപ്പ് ഓർ പബ്ലിക് ഓണർഷിപ്പ്. ഇൻ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. സോഷ്യലിസ്റ്റ് ഇക്കണോമിയിലെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. സോഷ്യലിസ്റ്റ് ഇക്കണോമിയിലെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇൻ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ്. പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതും വില നിർണ്ണയിക്കുന്നതും വിറ്റഴിക്കുന്നതും ലാഭം ഗവൺമെൻറ്റിന് വീതിച്ചു കൊടുക്കുന്നതും ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതും ഒക്കെ അവിടെ പബ്ലിക് ഓണർഷിപ്പാണ്. അതായത് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രൊഡക്ഷൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നു, അതുപോലെ തന്നെ ഉൽപ്പന്നവും വിതരണവും പൊതു വ്യക്തിയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. അവിടെ ഭരിക്കുന്നവനില്ല, ഭരിക്കപ്പെടുന്നവനില്ല, ഒന്നുമില്ല. ഭരിക്കുന്നവനും ഭരിക്കപ്പെടാതെ ഭരിക്കപ്പെടുന്നവനുമില്ലാതെ ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഭരിക്കപ്പെടുന്നവനോ ഭരിക്കുന്നവനോ ഇല്ല. അവിടെ എന്താണ്? ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ആരിൽ നിക്ഷിപ്തമാണ്? ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഓണർഷിപ്പ് ഓർ പബ്ലിക് ഓണർഷിപ്പ്. ഇൻ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. സോഷ്യലിസ്റ്റ് ഇക്കണോമിയിലെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്. എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഇറ്റ് ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ദ ഇക്കണോമി. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് എ സോഷ്യലിസം. അടുത്ത മിക്സഡ് ഇക്കണോമിയാണ്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? ഇറ്റ് ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ്. പൊതു മേഖലയും സ്വകാര്യ മേഖലയുടെയും സംയുക്തം ചേർന്നതാണ് ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ മിക്സഡ് ഇക്കണോമി ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് ദ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ദ ഗവൺമെൻറ്. എന്താണ് പറയുന്നത്? മിക്സഡ് ഇക്കണോമി ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സ്ചർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ദ ഇക്കണോമി. മിക്സഡ് ഇക്കണോമി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. മിക്സഡ് ഇക്കണോമി ഏതിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ മിക്സഡ് ഇക്കണോമി ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ദ ഇക്കണോമി. മിക്സഡ് ഇക്കണോമി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് എ സോഷ്യലിസം. ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് മിക്സഡ് ഇക്കണോമി. ഓക്കെ, അപ്പോൾ മിക്സഡ് ഇക്കണോമി ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ഇക്കണോമി. മിക്സഡ് ഇക്കണോമി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് എ സോഷ്യലിസം. ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് എ സോഷ്യലിസം. അടുത്തത്, മിക്സഡ് ഇക്കണോമി ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്രീഡം ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ. മിക്സഡ് ഇക്കണോമി ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്രീഡം ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ. മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഗവൺമെൻറ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. ഇവർ റിസോഴ്സസ് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നു. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ പ്രൈവറ്റ് മേഖലയുമുണ്ട്, പബ്ലിക് മേഖലയുമുണ്ട്. അപ്പോൾ മിക്സഡ് ഇക്കണോമി ഈസ് എ മിക്സർ ഓഫ് ഫ്രീഡം ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ മിക്സഡ് ഇക്കണോമി ഈസ് എ മിക്സർ ഓഫ് ഫ്രീഡം ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, അടുത്ത പ്ലാനിംഗ് ഇൻ ഇന്ത്യ. നമുക്ക് പറയാം പ്ലാനിങ് ഇൻ ഇന്ത്യ. അപ്പോൾ സമ്പദ് വ്യവസ്ഥ മൂന്നെണ്ണം ഉണ്ട്, ക്യാപിറ്റലിസ്റ്റ്,
അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് ഇക്കണോമി മനസ്സിലായല്ലോ അപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഡാഷ് ഈസ് എ മിക്സർ ഓഫ് ഫ്രീഡം ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് എഫിഷ്യൻ്റ്ലി ബൈ ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഏതാണ് മിക്സഡ് ഇക്കണോമിയാണ് ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മിക്സഡ് ഇക്കണോമി ഇന്ത്യ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മിക്സഡ് ഇക്കണോമി ഡാഷ് ഈസ് എൻ ഇക്കണോമി വിത്ത് എ മിക്സർ ഓഫ് പബ്ലിക് ആൻഡ് എ പ്രൈവറ്റ് സെക്ടർ ഡയറക്റ്റ് ദ ഇക്കണോമി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്തൊക്കെയാണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് മിക്സഡ് ഇക്കണോമി അപ്പോൾ മിക്സഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് മിക്സഡ് ഇക്കണോമി അടുത്തത് സോഷ്യലിസ്റ്റ് ഇക്കണോമി സോഷ്യലിസ്റ്റ് ഇക്കണോമി ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഓണർഷിപ്പ് സോഷ്യലിസ്റ്റ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സോഷ്യൽ ഓണർഷിപ്പ് ഓർ പബ്ലിക് ഓണർഷിപ്പ് സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ഇക്കണോമിയിൽ എന്താണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് അതിനാണ് പറയുന്നത് സോഷ്യലിസ്റ്റ് ഇക്കണോമി അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമി ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ് ഓക്കെ ഇനി ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ദ എന്താണ് പറയുന്നത് ഗവൺമെൻറ് ഡസ് നോട്ട് ഹാവ് എ കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് ആൻഡ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സഡ് ഇക്കണോമി ഓക്കെ ഇനി നമ്മൾ ഈ ഒരു പിന്നെ സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണ് എം വിശ്വേശ്വരയ്യ അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആരാണ് എം വിശ്വേശ്വരയ്യ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനീഷ്യേറ്റ് ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ വാസ് മെയ്ഡ് ബൈ എം വിശ്വേശ്വരയ്യ ത്രൂ ഹിസ് ബുക്ക് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണിത് ഹു റോട്ട് ദ ബുക്ക് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ 1934 1934 പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആര് ആരാ എഴുതിയത് എം വിശ്വേശ്വരയ്യ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എം വിശ്വേശ്വരയ്യ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഇനീഷ്യേറ്റ് ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ വാസ് മെയ്ഡ് ബൈ എം വിശ്വേശ്വരയ്യ ത്രൂ ഹിസ് ബുക്ക് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ 1934 1934 പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് എം വിശ്വേശ്വരയ്യ ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ആരാണ് എം വിശ്വേശ്വരയ്യ എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ 1934 പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ അടുത്ത നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റ് അപ്പ് ഇൻ 1938 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നെഹ്റു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റ് അപ്പ് ഇൻ 1938 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നെഹ്റു 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു ആരുടെ ഉടമസ്ഥയിലാണ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് നെഹ്റു നെഹ്റുവിൻ്റെ ഉടമസ്ഥതയിൽ 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്ന വർഷം 1938 ആരുടെ ഉടമസ്ഥതയിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വന്നത് ചെയർമാൻഷിപ്പ് ഓഫ് നെഹ്റു നെഹ്റുവിൻ്റെ ഉടമസ്ഥതയിൽ ദ റെക്കമെൻഡേഷൻ ഓഫ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കുഡ് നോട്ട് ബി ഇംപ്ലിമെൻറ്റഡ് ബിക്കോസ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ
The recommendation of National Planning Committee. ഈ National Planning Committee recommendation, ശുപാർശകൾ, could not be implemented. ഒന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. Because of outbreak of Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ഈ recommendations ഒന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല. അപ്പൊ National Planning Committee വന്നത് 1938 നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു recommendations ഉം നടപ്പിലാക്കാൻ സാധിച്ചില്ല. കാരണം Second World അനുബന്ധിച്ച് പ്ലാനിംഗ് കമ്മീഷൻ വന്നത് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-നാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ വന്നത് പ്ലാനിംഗ് കമ്മീഷൻ കേം ഇൻ ടു ഫോഴ്സ് ഓൺ 15th March 1950 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വന്നത് എപ്പോഴാണ് 1950 മാർച്ച് 15-ന് അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-ന് ഓക്കെ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എൻ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് എൻ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1946 അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് കെ സി നിയോഗി 1946 കെ സി നിയോഗിയുടെ നേതൃത്വത്തിലാണ് ആ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ എപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു എപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ വന്നു 1946 കെ സി നിയോഗി കെ സി നിയോഗിയുടെ നേതൃത്വത്തിലാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ നിലവിൽ വന്നത് യോജന ഭവൻ ന്യൂഡൽഹി വാസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ഇന്ത്യ 5-ഇയർ പ്ലാൻ പ്ലാനിംഗ് കമ്മീഷൻ ഫോർമുലേറ്റ് ഇന്ത്യ 5-ഇയർ പ്ലാൻ ഓക്കെ പ്ലാനിംഗ് കമ്മീഷൻ ആസ് നൈദർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല മറിച്ചൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് എ ഓപ്ഷൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓപ്ഷൻ സി ഗവൺമെൻറ് ബോഡി ഓപ്ഷൻ ഡി ബജറ്റ് ബോഡി ഏതാ ആൻസർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല മറിച്ച് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പോൾ ആൻസർ ഏതാണ് പ്ലാനിംഗ് കമ്മീഷൻ ആസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി ഇത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇറ്റ് ഈസ് ഓൺലി അഡ്വൈസറി ബോഡി ഇതൊരു ഉപദേശക സമിതി കൂടിയാണ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ദ സുപ്രീം ഓർഗനൈസേഷൻ ഫോർ പ്ലാനിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സുപ്രീം ഓർഗനൈസേഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ദ സുപ്രീം ഓർഗനൈസേഷൻ ഫോർ പ്ലാനിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ദ സുപ്രീം ഓർഗനൈസേഷൻ ഫോർ പ്ലാനിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതെന്താണ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായും ഇത് പ്രവർത്തിക്കുന്നു ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസറി ബോഡി ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസറി ബോഡി ദ കൺസെപ്റ്റ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ റഷ്യൻ മോഡൽ ഇനീഷ്യേറ്റഡ് ബൈ ജോസഫ് സ്റ്റാലിൻ സ്റ്റാലിനാണ് റഷ്യൻ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിൻ്റെ റഷ്യൻ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആസൂത്രണം എന്ന ആശയം ഇന്ത്യ ആസൂത്രണം എന്ന ആശയത്തിന് ഇന്ത്യ രൂപം കൊടുത്തത് അപ്പോൾ എന്താണ് പറയുന്നത് ഈ പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റ് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു റഷ്യൻ മോഡൽ ഇനീഷ്യേറ്റഡ് ബൈ ജോസഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ട് റഷ്യൻ മോഡൽ ഇനീഷ്യേറ്റഡ് ബൈ ജോസഫ് സ്റ്റാലിൻ ഓക്കെ ദ കൺസെപ്റ്റ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ റഷ്യൻ മോഡൽ ഇനീഷ്യേറ്റഡ് ബൈ ജോസഫ് സ്റ്റാലിൻ
എന്താണ് പറയുന്നത് ദ കൺസെപ്റ്റ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ റഷ്യൻ മോഡൽ ഇനീഷ്യേറ്റഡ് ബൈ ജോസഫ് സ്റ്റാലിൻ ഇറ്റ് ഈസ് ഓൺലി ആൻ അഡ്വൈസറി ബോഡി ഇതെന്താണ് ഒരു അഡ്വൈസറി ബോഡിയാണ് പിന്നെ എന്താണ് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ദ സുപ്രീം ഓർഗനൈസേഷൻ ഫോർ പ്ലാനിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്നാൽ ഒരു സുപ്രീം ഓർഗനൈസേഷനാണ് പിന്നെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഫോർ പ്ലാനിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് സാമൂഹ്യ സാമ്പത്തിക വികസനത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സുപ്രീം ഓർഗനൈസേഷനാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓക്കെ ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ യൂണിയൻ ക്യാബിനറ്റ് അതായത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത് യൂണിയൻ ക്യാബിനറ്റാണ് യൂണിയൻ ക്യാബിനറ്റാണ് എന്ത് ചെയ്യുന്നത് ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത് അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ യൂണിയൻ ക്യാബിനറ്റ് ആരാണ് പറഞ്ഞാട്ടെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ യൂണിയൻ ബജറ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ യൂണിയൻ ബജറ്റ് ഓർ യൂണിയൻ ക്യാബിനറ്റ് അടുത്തത് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഫസ്റ്റ് ചെയർമാൻ ആരാണ് ജവഹർലാൽ നെഹ്റു 1950 മാർച്ച് അല്ലേ മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ ബോർഡ് നിലവിൽ വരുന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് ദ ഫസ്റ്റ് ഡെപ്യൂട്ടി ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഗുൽസാരിലാൽ നന്ദ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഗുൽസാരിലാൽ നന്ദ ആരാണ് ഗുൽസാരിലാൽ നന്ദയാണ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഇൻ 2014 ദ സെൻട്രൽ ഗവൺമെൻറ് ഡിസൈഡ് ടു വിൻ ഡൗൺ ദ പ്ലാനിംഗ് കമ്മീഷൻ and replace it with a new organization Niti Aayog in 2014 the central government decided to wind down the planning commission and replace it with a new organization 2014 le central government aanu planning commission e thudakkam kurichathu and replace it with a new organization alla endanu parana 2014 le central government aanu planning commission e thudakkam ittathu and replace it with a new organization and replace it with a new organization അതിൻ്റെ പേരാണ് നീതി ആയോഗ് അതായത് പ്ലാനിംഗ് കമ്മീഷൻ 2014 മാറി നീതി ആയോഗായി മാറി ഇപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 2014 വരെ ആസൂത്രണ കമ്മീഷനായിരുന്നു 2015 മുതൽ അത് നീതി ആയോഗായി മാറി നീതി ആയോഗ് എന്നാണ് നീതി ആയോഗായി മാറി നീതി ആയോഗ് വന്ന വർഷം 2015 ജനുവരി 1 അപ്പോൾ ആസൂത്രണ കമ്മീഷൻ മാറി നീതി ആയോഗായി മാറി എന്താണ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്താണ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം പറഞ്ഞിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ Replaced Planning Commission in India from 1st January 2015. 2015 ജനുവരി 1 Planning Commission മാറിയിട്ട് എന്തായത് ആ 2015 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് മാറിയിട്ട് എന്തായി ആ നീതി ആയോഗ് സോറി പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ട് എന്തായി മാറി നീതി ആയോഗായി മാറി അപ്പം നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്താണ് പറഞ്ഞത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ
replaced the planning commission in India from 1st January 2015. This is January 1. This is the one. Niti Aayog nilavil vandathu 2015 January 1. Specialized wing of Niti Aayog comprising of representatives from every state and ministry to serve as a permanent platform for national collaboration. എന്താണ് പറയുന്നത്? അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് വന്നു, നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് വിങ് നിലവിൽ വന്നു. എവരി സ്റ്റേറ്റ്, ഓരോ സംസ്ഥാനത്തും നീതി ആയോഗ് നടപ്പിലാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് വിങ്ങിന് രൂപം കൊടുത്തു. അങ്ങനെ നീതി ആയോഗ് നടപ്പിലാക്കി. ആ ഒരു പ്രൊജക്റ്റിന്, ആ ഒരു ടേമിനെ വിളിക്കുന്ന, ആ ഒരു ടീമിനെ വിളിക്കുന്ന പേരാണ് ടീം ഇന്ത്യ. മനസ്സിലായല്ലോ? നീതി ആയോഗ് നടപ്പിലാക്കാൻ വേണ്ടി രൂപം കൊണ്ട സ്പെഷ്യലൈസ്ഡ് വിങ്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ടീം ഇന്ത്യ എന്നതിന് പറയുന്നത് ടീം ഇന്ത്യ. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഒന്ന് പറഞ്ഞാട്ടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഒന്ന് പറഞ്ഞാട്ടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പിന്നെന്താ പറയുന്നത്? റീപ്ലേസ്ഡ് പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ ഫ്രം 1st January 2015. 2015 ജനുവരി 1 ഇത് നിലവിൽ വന്നത്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് വിങ് ആണ്. ഈ ഒരു ടീമിനെ, ഈ ഒരു പ്രൊജക്റ്റിനെ വിളിക്കുന്ന പേരാണ് നീതി ആയോഗുമായി നിലവിൽ വന്ന, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രൊജക്റ്റാണ് ടീം ഇന്ത്യ. The Vice Chairperson and CEO of Niti Aayog will be appointed by the Prime Minister. അല്ലേ, സിഇഒന, അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണാ, ഇവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ദ വൈസ് ചെയർപേഴ്സൺ ആൻഡ് സിഇ ഓഫ് നീതി ആയോഗ് വിൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് വാസ് ഹെൽഡ് ഓൺ 8th February 2015. അപ്പോൾ എന്താ പറയുന്നത്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ്, നീതി ആയോഗിൻ്റെ 1 മീറ്റിങ്ങിലെ 8th February 2015. 1 മീറ്റിംഗ് എപ്പോഴാണ്? 8th February 2015. ഗവേണിംഗ് കൗൺസിൽ കംപ്രൈസസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഗവർണർ ഓഫ് ദ യൂണിയൻ. എന്താണ് ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്നത്? ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ദ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 January 1. ഇതിൻ്റെ ആദ്യ മീറ്റിംഗ് നടന്നത് ജനുവരി കഴിഞ്ഞ് 8th February 2015. ഇതിൽ ഗവേണിംഗ്, ഇതിലെ ഗവേണിംഗ് കൗൺസിലെ എല്ലാ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും, ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ്. പിന്നെ ആരാണ്? കേന്ദ്രഭരണ പ്രദേശത്ത് നിന്നും ആ ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സും അതിലുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ നീതി ആയോഗ് വന്നത് January 1, 2015. നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയാണ്. നീതി ആയോഗിന് രൂപം കൊടുത്തത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും നരേന്ദ്രമോദിയാണ്. ഓക്കെ, അതായത് നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അതായത് ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലൊരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും. ചെയർപേഴ്സൺ പ്രധാനമന്ത്രി, വൈസ് ചെയർപേഴ്സൺ സിഇഒ, ഇത്ര പേരാണ് ഉണ്ടാവുക. ഈ വൈസ് ചെയർപേഴ്സണെയും സിഇഒയും നിയമിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ആരാ നിയമിക്കുന്നത്? പ്രൈം മിനിസ്റ്ററാണ്. ഇതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ്, നീതി ആയോഗിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് 2015 8th February. ഇതിൻ്റെ ആദ്യ മീറ്റിംഗ് ഗവേണിംഗ് കൗൺസിൽ കംപ്രൈസസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി. എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും ഈ ഒരു ഗവേണിംഗ് കൗൺസിൽ, നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ അംഗമായിരിക്കും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് നീതി ആയോഗ് ഏതാ? റാവു ഇന്ദ്രജിത് സിംഗ്. എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് നീതി ആയോഗ് സെൻട്രൽ മിനിസ്റ്റേഴ്സ്, പ്രസന്റ് ചെയർമാനാണ്, സോറി, ചെയർമാൻ ഓഫ് നീതി ആയോഗ് നരേന്ദ്ര മോദി. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC. ദ അപെക്സ് ബോഡി ഗിവ്സ് എ ഫൈനൽ അപ്രൂവൽ ടു 5 ഇയർ. എന്താണ് NDC? ദ അപെക്സ് ബോഡി ഗിവ്സ് ഫൈനൽ അപ്രൂവൽ ടു 5 ഇയർ.
plants in India. NDC established on 8th August 1952. എപ്പോഴാണ് എൻ ഡി സി വന്നത്? 1952 ഓഗസ്റ്റ് 6 എൻ ഡി സി നിലവിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എൻ ഡി സി നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1952 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വരുന്നത് 1952. ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടതിന് ചോദിച്ചതാണ് എൻ ഡി സി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഡാഷ് 6th August 1952 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് എൻ ഡി സി ആരാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇനി ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് എൻ ഡി സി ആരാണ്? ഫസ്റ്റ് ചെയർമാൻ നെഹ്റുവാണ് എൻ ഡി സിയുടെ ആദ്യ ചെയർമാൻ. ദേശീയ വികസന കൗൺസിലിൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റുവാണ്. അതിൻ്റെ ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. അതിൻ്റെ ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദ കൗൺസിൽ വാസ് സെറ്റ് അപ്പ് ഓൺ 26th September 2017. ആർട്ടിക്കിൾ 112 മെൻഷൻ അബൌട്ട് യൂണിയൻ ബജറ്റ്, ആർട്ടിക്കിൾ 202 അബൌട്ട് സ്റ്റേറ്റ് ബജറ്റ്. ഓക്കെ, അപ്പോൾ എൻ ഡി സിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് ബജറ്റ്, രണ്ട് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 112 യൂണിയൻ ബജറ്റിലും ആർട്ടിക്കിൾ 202 സ്റ്റേറ്റ് ബജറ്റിലും എൻ ഡി സിയെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ എൻ ഡി സിയെ കുറിച്ച് പരാമർശിക്കുന്ന ബജറ്റാണ് ആർട്ടിക്കിൾ 112 ആർട്ടിക്കിൾ 202. പറഞ്ഞാട്ടെ, ആർട്ടിക്കിൾ 112 ആർട്ടിക്കിൾ 202. ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റീവ് ബോഡീസ് ടു ഗവൺമെൻറ്. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കമ്പൽസറി പേയ്മെൻറ്റാണ്. നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു സംഭവമാണ് ടാക്സ്. ആർക്ക്? ബൈ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റ് ബോഡീസ് ടു ഗവൺമെൻറ്. ജനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ബോഡിയോ നിർബന്ധമായും പേ ചെയ്യേണ്ട, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതാണ് എന്ത്? ടാക്സ്, നികുതി. അപ്പോൾ ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ കോർപ്പറേറ്റ് ബോഡീസ് ടു ഗവൺമെൻറ്. ടാക്സ് വാസ് ഫസ്റ്റ് ഇമ്പോസ്ഡ് ബൈ ഈജിപ്ത്. ടാക്സ് ആദ്യമായി ഇമ്പോസ് ചെയ്തത് ആരാണ്? ഈജിപ്തിലാണ്. ഓക്കെ, ടാക്സ് നികുതി എന്ന നയം ആദ്യമായി നടപ്പിലാക്കിയത് ഈജിപ്തിലാണ്. ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് ടാക്സസ്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, രണ്ട് ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ് പറയുന്നത്? രണ്ട് വിധത്തിലുള്ള ടാക്സുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സും രണ്ട് ഇൻഡയറക്റ്റ് ടാക്സും. ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് ടാക്സസ്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ബൈ ദ പേഴ്സൺ ഓർ ഓൺ ഹോം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന നികുതി അല്ലേ. നമുക്കറിയാം ഭൂനികുതി, അതുപോലെ കെട്ടിട നികുതി അല്ലേ, അതുപോലെ എന്താണ് നമ്മളെ പ്രോപ്പർട്ടി ടാക്സ്, ഭൂനികുതി, കെട്ടിട നികുതി, ഇൻകം ടാക്സ്, ഇതെല്ലാം നമ്മൾ എവിടെയാണ്? ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നതാണ്. ഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ബൈ ദ പേഴ്സൺ ഓൺ ഹോം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ഇൻകം ടാക്സ്, ലാൻഡ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ഇതൊക്കെ ഏതിൽ വരുന്ന ഡയറക്റ്റ് ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലീവ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് റേദർ ദാൻ ഇൻഡിവിജ്വൽ ആൻഡ് ഈസ് അൾട്ടിമേറ്റ്ലി പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹയർ പ്രൈസസ്. അപ്പോൾ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലീവ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് റേദർ ദാൻ ഇൻഡിവിജ്വൽ ആൻഡ് ഈസ് അൾട്ടിമേറ്റ്ലി പെയ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഫ്രം ദ ഹയർ പ്രൈസ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരിട്ട് കൊടുക്കാതെ ടാക്സ്, നമ്മൾ നേരിട്ട് പേ ചെയ്യാത്ത ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ നേരിട്ട് പേ ചെയ്യാത്ത ടാക്സാണ് ഏത് വരുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യില്ല? നേരിട്ട് പേ ചെയ്യില്ല. നമ്മൾ നേരിട്ട് പേ ചെയ്യാത്ത ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലീവ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് റേദർ ദാൻ ഇൻഡിവിജ്വൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി പെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ആണ്, സോറി, കൺസ്യൂമേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹയർ പ്രൈസസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലീവ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ് റേദർ ദാൻ ഇൻഡിവിജ്വൽസ്
and are ultimately paid by consumers in the form of higher price. നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിൽ കൊടുക്കാത്ത ടാക്സ് അല്ലേ, ഇപ്പോൾ സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊക്കെ നമ്മൾ ഗവൺമെൻറ് നേരിട്ട് അടക്കുന്നതാണോ? അല്ല. കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊന്നും നമ്മൾ നേരിട്ട് ചെയ്യുന്നതല്ല. ഇത്തരത്തിലുള്ള ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സുമായി ഇൻഡയറക്റ്റ് ടാക്സുമായി. അടുത്തതാണ് ആർട്ടിക്കിൾ 265 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ടാക്സസ്. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 265 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ടാക്സസ്. ആർട്ടിക്കിൾ 265 കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ടാക്സസ്. ഇൻ 1953 എ ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് എ കോംപ്രഹെൻസീവ് എൻക്വയറി ഇൻ ടു ടാക്സേഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ചെയർമാനാണ് ഓഫ് ഡോക്ടർ ജോൺ മത്തായി. 1953 ടാക്സേഷൻ എൻക്വയറി കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തു. അതിൽ കോംപ്രഹെൻസീവ് എൻക്വയറി ഇൻ ടു ടാക്സേഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ജോൺ മത്തായി. ടാക്സേഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ജോൺ മത്തായി. ടാക്സേഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ജോൺ മത്തായി. അടുത്ത എന്താ പറയുന്നത്? ടാക്സേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ പോളിസി. ടാക്സേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ പോളിസി. ടാക്സേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ പോളിസിയുടെ ഒരു ഭാഗമാണ്. എഡീഷണൽ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ടാക്സ് ഈസ് കോൾഡ് സർചാർജ്. എഡീഷണൽ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ടാക്സ് ഈസ് കോൾഡ് സർചാർജ്. ഓക്കെ. ഇനി പ്രപ്പോർഷണൽ ടാക്സ്. At a tax is called proportional if all taxpayers pay the same proportion of their income as tax. Okay, appo taxation nu parney kanyal fiscal policy ude oru bhagam aanu. ഇതിലെ എഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ എഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അതിനാണ് വിളിക്കുന്നത് സർചാർജ്. എന്താണ് പ്രൊപ്പോർഷണൽ ടാക്സ്? നമ്മൾ കഴിഞ്ഞാൽ പഠിച്ചു ഇൻകം ടാക്സ് ഈസ് എ പ്രോഗ്രസീവ് ടാക്സ് അല്ലേ. ആ ഒരു ഓപ്ഷൻ പറഞ്ഞു, പ്രോഗ്രസീവ് ടാക്സ്, പ്രൊപ്പോർഷണൽ ടാക്സ്. എന്താണ് ആനുപാതിക നികുതി? എന്താണ് പ്രൊപ്പോർഷണൽ ടാക്സ്? എ ടാക്സ് ഈസ് കോൾഡ് പ്രൊപ്പോർഷണൽ ഇഫ് ഓൾ ടാക്സ് പേയേഴ്സ് പേ ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് ദിയർ ഇൻകം ആസ് ടാക്സ്. ഒരേ അനുപാതത്തിലെ ടാക്സ് പേ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ടാക്സിനാണ് വിളിക്കുന്നത് പ്രൊപ്പോർഷണൽ ടാക്സ്. ഒരേ അനുപാതത്തിലെ നികുതി പേ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ടാക്സാണ് എന്ത് വരുന്നത്? പ്രൊപ്പോർഷണൽ ടാക്സ്. ഇനി അടുത്ത വരുന്നത് റിഗ്രഷൻ ടാക്സ്. എന്താണ് റിഗ്രഷൻ ടാക്സ്? ദ ആവറേജ് ടാക്സ് ആർ ഡിക്ലൈൻ അറ്റ് ദ സൈസ് ഓഫ് ദ ടാക്സ് ബേസ് ഇൻക്രീസസ്. മനസ്സിലായല്ലോ. എന്ന് പറയുന്നത് ആവറേജ് ടാക്സ് ആർ ഡിക്ലൈൻ. ആവറേജ് ടാക്സ് കുറയുന്നു. ഏതിൻ്റെ? ദ സൈസ് ഓഫ് ദ ടാക്സ് ബേസ് ഇൻക്രീസ്. ടാക്സ് ബേസ് കൂടുന്ന സമയത്ത് ആവറേജ് ടാക്സ് കുറയുന്നു. ഇത്തരത്തിലുള്ള ടാക്സിനാണ് നമ്മൾ പറയുന്നത് എന്ത്? റിഗ്രസീവ് ടാക്സ്. ദ ആവറേജ് ടാക്സ് ആർ ഡിക്ലൈൻ അറ്റ് ദ സൈസ് ഓഫ് ദ ടാക്സ് ബേസ് ഇൻക്രീസ്. അതാണെന്ത്? റിഗ്രഷൻ ടാക്സ്. ഇനി അടുത്തതാണ് റിഗ്രസീവ് ടാക്സ്. ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസ് അപ് ടു എ സെർട്ടൈൻ ലിമിറ്റ് ബിയോണ്ട് വിച്ച് യൂണിഫോം റേറ്റ് ഈസ് ചാർജ്ഡ് എന്ന് പറഞ്ഞാട്ടെ. എന്താണ് റിഗ്രസീവ് ടാക്സ്? ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് അപ് ടു എ സെർട്ടൈൻ ലിമിറ്റ് ബിയോണ്ട് വിച്ച് യൂണിഫോം റേറ്റ് ഈസ് ചാർജ്ഡ്. അപ്പോൾ റിഗ്രഷൻ ടാക്സ് മനസ്സിലായല്ലോ. ആവറേജ് ടാക്സ് കുറയുന്നു, ആ സമയത്ത് ടാക്സ് ബേസിൻ്റെ സൈസ് എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇത്തരത്തിലുള്ള ടാക്സാണ് റിഗ്രഷൻ ടാക്സ്. ഇനി അടുത്ത ഡിഗ്രസീവ് ടാക്സ്. ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്രീസസ് അപ് ടു എ സെർട്ടൈൻ ലിമിറ്റ് ബിയോണ്ട് വിച്ച് യൂണിഫോം റേറ്റ് ഈസ് ചാർജ്ഡ്. ദ റേറ്റ് ഓഫ് ടാക്സ് increase up to a certain limit beyond which uniform rate is charged. This tax is known as degressive tax. Okay? അടുത്തത് കോർപ്പറേഷൻ ടാക്സ്. കോർപ്പറേഷൻ ടാക്സ് മീൻസ് എന്താണ് കോർപ്പറേഷൻ ടാക്സ്? ഇറ്റ് ഈസ് ദ ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇൻകമാണ്. ടാക്സ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്.
കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ കമ്പനി. ടാക്സ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇനത്തിൽ വരുന്ന വരുമാനത്തെയാണ് നമ്മൾ കോർപ്പറേഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? കമ്പനീൻ്റെ ഇൻകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സാണ് കോർപ്പറേഷൻ ടാക്സ്. ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 268A സർവീസ് ടാക്സ്. ആർട്ടിക്കിൾ 268A സർവീസ് ടാക്സ്. ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് സെയിൽസ് ടാക്സ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് സെയിൽസ് ടാക്സിൽ കൂടിയാണ്. ദ എംപ്ലോയ്മെൻറ്റ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി ഇതൊക്കെ മറ്റുള്ള നികുതികളാണ്. ടാക്സേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഫിസിക്കൽ പോളിസി. വാറ്റ് ഈസ് എ ടാക്സ് ലീവ്ഡ് അറ്റ് സ്റ്റേറ്റ്. വാറ്റ് ഈസ് എ ടാക്സ് എന്ന് പറയുന്നത് ലീവ്ഡ് അറ്റ് സ്റ്റേറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് റിസൾട്ട് ഇൻ ബീൻ ആഡഡ് ടു ദ പ്രോഡക്റ്റ്. അപ്പോൾ ഗവൺമെൻറ്റിനെ, സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് സെയിൽസ് ടാക്സിൽ കൂടിയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് സെയിൽസ് ടാക്സിൽ കൂടിയാണ്. വാറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2005 ഫസ്റ്റ് ഏപ്രിൽ. എപ്പോഴാണ് വാറ്റ് വന്നത്? 2005 ഏപ്രിൽ 1 മുതലാണ് വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്നത്. എപ്പോഴാണ് വാല്യൂ ആഡഡ് ടാക്സ് വന്നത്? 2005 ഫസ്റ്റ് ഏപ്രിൽ. VAT implemented throughout India 2nd June 2014. VAT എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? Throughout India 2nd June 2014. The first country that introduced a fat tax, കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഡെൻമാർക്കിലാണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ഫാറ്റ് ടാക്സ് കേരളത്തിലാണ്. കൊഴുപ്പ് നികുതി നടപ്പിലാക്കിയത് ആദ്യമായി, ഫസ്റ്റ് കൺട്രി കൊഴുപ്പ് നികുതി ഫാറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഡെൻമാർക്കാണ്. എന്നാൽ ഫാറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് കേരളം. ഇനി അടുത്തത് വെൽത്ത് ടാക്സ്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ വെൽത്ത് ഓർ പ്രോപ്പർട്ടി ഓഫ് ഇൻഡിവിജ്വൽ. ജനങ്ങളുടെ പ്രോപ്പർട്ടിക്കോ വെൽത്തിനോ മുകളിൽ ചുമത്തുന്ന നികുതിയാണ് വെൽത്ത് ടാക്സ്. ഇൻകം ടാക്സ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1962 ഫസ്റ്റ് ഏപ്രിൽ. 1962 ഫസ്റ്റ് ഏപ്രിലാണ് ഇൻകം ടാക്സ് നിലവിൽ വന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. GST രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. അപ്പോൾ ടാക്സ് വന്നത് 1962, ടാക്സ് വന്നത് 1962. ടാക്സ് വന്നത് 1962 ഫസ്റ്റ് ഏപ്രിലാണ്. ടാക്സ് വന്നത് 1962 ഫസ്റ്റ് ഏപ്രിലാണ്. പിന്നെ GST രാജ്യസഭയിൽ പാസ്സാക്കിയത് 3rd August 2016. 2016 ഓഗസ്റ്റ് 3 എന്ത് GST രാജ്യസഭയിൽ പാസ്സാക്കിയത്. GST ബിൽ വാസ് പാസ്ഡ് ബൈ ലോക്സഭ ഓൺ 8th August 2016. 2016 ഓഗസ്റ്റ് 8 GST ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത്. സൈൻഡ് ബൈ പ്രസിഡൻറ്റ് ഓൺ 8th September 2016. 2016 സെപ്റ്റംബർ 8 പ്രസിഡൻറ്റ് സൈൻ ചെയ്തു. GST വന്നത് 101st Amendment Act 2016. 2016 101st ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. 101st ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാട്, GST വന്നത് 3rd August 2016. GST വന്നത് 3rd August. വർഷം ശ്രദ്ധിക്കണേ. ഇൻകം ടാക്സ് വന്നത് ഫസ്റ്റ് എപ്പോഴാണ് ഒന്ന് ഓർമ്മിച്ചാട്ടെ? 1st April 1962. ഇൻകം ടാക്സ് നിലവിൽ വന്നത് 1st April 1962. ഇൻകം ടാക്സ് നിലവിൽ വന്നത് 1st April 1962. പഠിച്ചല്ലോ. ഓക്കെ. എന്നാൽ GST വന്നത് GST രാജ്യസഭയിൽ ആദ്യമായി അവതരിപ്പിച്ചത് 2016 ഓഗസ്റ്റ് 3. എന്നാൽ GST ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. GST ബില്ലിൽ പ്രസിഡൻ്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. GST നിലവിൽ വന്നത് 101st ഭേദഗതി പ്രകാരം 2016. ഓക്കെ.
ഓക്കേ അപ്പോൾ എപ്പോഴാണ് രാജ്യസഭയിൽ ഓഗസ്റ്റ് 3-ന് ലോക്സഭയിൽ ഓഗസ്റ്റ് 8-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് സെപ്റ്റംബർ 8-ന് അപ്പോൾ ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 8 സെപ്റ്റംബർ 8 എല്ലാം 2016 അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി 101 101 അപ്പോൾ ഇത്രയാണുള്ളത് വളരെ നന്നായി ശ്രദ്ധിക്കുക പഠിക്കുക കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഓക്കെ എക്സാം എടുത്തു നന്നായി പഠിക്കുക